ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരുവിധം എല്ലായിടേയും കാണുന്ന ഒരു റെസിപ്പിയാണ് നല്ല വൈറൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഒന്ന് രണ്ട് റെസിപ്പിയായിട്ട് ഇതിന് ഏകദേശം ഒരു സാമ്യം ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കൂടെ നമുക്ക് കറി ഒന്നും ആവശ്യമില്ല അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് വെച്ചും ചെയ്യാം പക്ഷെ ആ ഗോതമ്പിന്റെ ടേസ്റ്റ് വല്ലാണ്ട് ഉണ്ടാവും അപ്പം മൈദയാണ് കുറച്ചൂടെ നല്ലത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് പാലാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ചേർക്കുക ചൂടുള്ളതോ തണുപ്പുള്ളതോ ഒന്നും ചേർക്കരുത് അപ്പൊ ഒരു കപ്പം ഞാൻ ഒരു മുക്കാൽ കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു കപ്പ് തന്നെ വേണം അപ്പം ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ ചേർത്താൽ മതി ബാക്കി അപ്പം ഇനി നമുക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ട് മുട്ട എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം മുട്ടയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവണമെന്നില്ല എല്ലാവർക്കും അപ്പൊ അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരു മുട്ട എടുക്കാം ഇനിയിപ്പോ മുട്ട ഒട്ടും വേണ്ടെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കുഴപ്പമില്ല അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് മുട്ടപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു ഏകദേശം ബാറ്ററി തന്നെയാണ് നമ്മളിതിനെടുക്കുന്നത് പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പം ഇനി നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഓളം ചുവന്ന മുളക് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഓംലെറ്റിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു മുട്ട മതിയാവും നമുക്ക് രണ്ടെണ്ണം ആവശ്യമില്ല അപ്പൊ ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്ത് തുടങ്ങാം അപ്പൊ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത്രേ വേണ്ടു എന്നിട്ട് നന്നായിട്ട് എല്ലാടേയും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്ക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു തവി നിറയെ മാവെടുത്തിട്ടുണ്ട് കാരണം കുറച്ച് കട്ടിയിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ദോശ പോലെയല്ല നമ്മൾ പരത്തി കൊടുക്കരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം കുറച്ച് കട്ടി ഉണ്ടെങ്കിലാണ് നമുക്കിത് നന്നായിട്ട് പൊങ്ങി കിട്ടുക അപ്പൊ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒന്നുമല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കേണ്ടത് അതൊരു നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വരും സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള് നല്ല പൊള്ളയായിട്ട് ആയിട്ട് ഉണ്ടാവുക കഴിക്കുമ്പോൾ വരെ തന്നെ ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ഇങ്ങനെ ചുമ്മാ കഴിക്കാനും നല്ലതാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി ഇച്ചിരി മുട്ടക്കൂട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പൊ സൈഡൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്കായിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക അപ്പൊ അത് ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ലോണം മൊരിച്ചെടുക്കണം അതിനുശേഷമാണ് നമ്മൾ മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട കൂട്ടുണ്ടല്ലോ അതൊരു രണ്ട് ടീസ്പൂൺ അല്ലെ ഒരു ടേബിൾ സ്പൂണോളം അത്രയും മതി ഇതിന്റെ മേലെ എല്ലായിടേയും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എല്ലായിടേയും ഒന്നും ആക്കി കൊടുക്കുന്ന അത്രയും മതി ഒരുപാട് ഒഴിക്കണ്ട അതായത് നന്നായിട്ട് എല്ലാവരുടെയും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒരു മിനിറ്റൊക്കെ വേണ്ടു കാരണം നമ്മൾ ഇത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പെ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും അപ്പൊ ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റുക ഇപ്പൊ നല്ല ചൂടോട് തന്നെ വേണം നമ്മൾ നമ്മളിത് കഴിക്കാനായിട്ട് ഇതിന്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല ചായയുടെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമ്മുടെ മൈദ മൈതദോശയോടെ ഏകദേശം സാമ്യമുണ്ട് നമ്മുടെ മുട്ടപ്പത്തിനോട് ഏകദേശം സാമ്യമുണ്ട് പക്ഷെ ഇതിന്റെ അവസാന സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പൊ ഇതേപോലെ തന്നെ മറ്റുള്ള ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല് ക്ലിക്ക് ചെയ്ത് ആളും കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പം മറ്റൊരു കിടക്കം വീഡിയോ ആയിട്ട് നിനശാലോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്